ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കാം. ഇത് ഇടിയപ്പം, ദോശ, ചപ്പാത്തി എല്ലാറ്റിനും പറ്റിയ ഒരു സ്റ്റൂ ആണ്. ഇപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ആദ്യമേ തന്നെ ഒരു കുക്കറിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി മുറിച്ചതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ നമുക്ക് അതിന് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് പച്ചമുളക് ചേർക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ 3 എണ്ണം ചേർത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും കൂടെ അതിലേക്ക് ചേർത്ത് ഒന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ നമുക്കിതിലേക്ക് സവാളയാണ് ചേർക്കേണ്ടത്. സവാള നീളത്തിൽ മുറിച്ചത് 4 എണ്ണം ചേർത്തിട്ടുണ്ട് ഞാൻ. അത് സവാള ചേർത്ത ശേഷം ഒരേ 1 മിനിറ്റ് മാത്രം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട്, ഒരുപാട് നേരം വഴറ്റാൻ പാടില്ല. ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാൻ ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ബീൻസ്, കോളിഫ്ലവർ ഇതെല്ലാം ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് പച്ചക്കറികൾ. ഇതും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം, വെള്ളവും ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ 1/2 കപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 കപ്പ് വെള്ളം ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനനുസരിച്ച് നിങ്ങളുടെ സ്വാദിനനുസരിച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ച് 1 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. നിങ്ങളിത് ഡയറക്റ്റായിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 3/2 പാലിലോ 2/2 പാലിലോ ഒക്കെ വെജിറ്റബിൾസ് ഇട്ട് പുറമേ തന്നെ ഉരുളിയിലോ വല്ലതും വേവിച്ചെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നല്ലപോലെ വെന്ത് ഉടഞ്ഞു കഴിഞ്ഞു പച്ചക്കറികളൊക്കെ. ആ ഉരുളക്കിഴങ്ങൊക്കെ നമുക്കൊന്ന് നന്നായി ഉടച്ചു കൊടുക്കാം. അപ്പോൾ നല്ലപോലെ ഇതിൽ ചേർന്ന് നമുക്ക് ആ സ്റ്റൂവിന് നല്ലൊരു കൊഴുപ്പും കിട്ടും. ഞാൻ ആദ്യമേ തന്നെ 3/2 പാൽ ചേർത്ത് കൊടുത്തു, 1/2 കപ്പ്. പിന്നെ 2/2 പാല് 3/4 കപ്പ് ചേർത്തിട്ടുണ്ട്. ഇതും ഒന്ന് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് ആദ്യത്തെ പാല്, നല്ല കട്ടിയുള്ള പാല്, അതും 1/3 കപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യത്തെ പാല്, 1/2 പാല് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് നേരം തിളപ്പിക്കാൻ പാടില്ല. ഒന്ന് കുറച്ചൊന്ന് തിള വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല സ്വാദുള്ള വെജിറ്റബിൾ സ്റ്റൂ റെഡിയായി. ഇത് ഇടിയപ്പം തന്നെ കൂടെയൊക്കെ നല്ല സ്വാദുള്ള ഒരു കറിയാണ്. നമ്മളെല്ലാവരും തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോവിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. തീർച്ചയായും എല്ലാവരും അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.